സമയം ബ്രേക്ക് ആട് ദോഷ ബ്രേക്ക് ആടലോ ബീസില്ലോ ഭാവി കാണുമ്പോ ബീസി എത്ര തവണ തിരുവനന്തപുരത്ത് വന്നിട്ട് നിനക്ക് സമയം കിട്ടി ഇങ്ങോട്ട് വരാൻ അല്ലെങ്കിൽ കാണാനും സമയം കിട്ടില്ല സത്യമായിട്ട് സമയം കിട്ടില്ല അല്ല ഇത് എത്ര തവണ വന്നിട്ടാണ് ഈ സമയം കിട്ടാത്തത് എത്ര തവണ വന്നിട്ട് നീ കുറഞ്ഞൊരു അഞ്ചു പേട്ടൻ തിരുവനന്തപുരത്ത് വന്നിട്ട് സമയമില്ലെന്ന് പറയുമ്പോ ഇനി ഇനി കൊല്ലത്ത് വരുമ്പോ എനിക്കൊരു കായംകുളത്ത് വരുമ്പോ എനിക്ക് കണ്ണാപ്പിട്ട് എറണാകുളത്ത് ഞാൻ അതുവഴിയല്ല ഈയിടെ ഞാൻ ഈയിടെ അല്ല കുറെ നാളായിട്ട് പോകുന്നത് കണ്ണാപ്പി ഞാൻ ഇവിടുന്ന് കോട്ടയം റൂട്ടാണ് പോണത് ഓട്ടോ അതൊക്കെ പോട്ട് നീയേ സിറ്റിയിൽ എട്ട് ലക്ഷത്തിന്റെ കാർ എത്ര വിറ്റത് ആ സ്കാല്ലോ പോർഷെ എന്ന് പറഞ്ഞാണ് ഞങ്ങള് പോർഷ എന്ന് പറഞ്ഞാണ് അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ ഫെയർപ്ലേറ്റ് ഇട്ടു ഫോർഷെ ഫോർ ഷെയിൽ അറ്റ് ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ രണ്ട് പയ്യന്മാര് റേഡിയോ കണക്ട് ചെയ്ത് നൂറിൽ നൂറ് കണക്ട് ചെയ്യാൻ പറഞ്ഞു വേണ്ടവര് അപ്പൊ ഈ രണ്ട് പയ്യന്മാര് റേഡിയോ കണക്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം വന്നത് ഞാൻ ആദ്യം പറഞ്ഞ തർക്കം ഇണ്ടാണ് കൂടെ സബ് ആദ്യം ഇട്ട് ആറ് കോടിക്കാണ് എനിക്ക് അറിഞ്ഞൂടാ എട്ട് ലക്ഷം രൂപയുടെ വണ്ടിയാണ് ആറ് കോടിക്കാണ് സംഭവം വണ്ടി വണ്ടി അല്ല പൈസ പൈസ ആ നീ സംഭവം ഇത് ആണ് വണ്ടി അവിടെ ചെന്ന ആറ് ആറ് കോടി പറഞ്ഞു അപ്പൊ പറഞ്ഞ പോർഷ്യല്ലേ ബ്രോ ഞാൻ ഇപ്പൊ എടുക്കാന്ന് പറഞ്ഞൊരു പയ്യൻ അപ്പൊ ഓർത്തും പറഞ്ഞു ഞാൻ ആദ്യം വന്ന ബ്രോ ഞാൻ പറഞ്ഞു രണ്ടു അവിടെ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടിനോട് ലേലം വിളി ലേല ലേലത്തോളം നടക്കുന്ന ആറ് കോടിക്കാന്ന് പറഞ്ഞു ആ ഉമാർ ലേലം വിളിച്ച് ലേലം പിടിച്ച് എട്ട് കോടി എത്തി അപ്പൊ മറ്റവൻ പറഞ്ഞു നീ അങ് എടുത്തോന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ശരി ഞാൻ എടുത്തോളാന്ന് പറഞ്ഞ് വാശിക്കുമ്പോൾ എട്ട് കോടിക്കെത്തോണ്ട പക്ഷേ പക്ഷെ എന്തൊക്കെ സ്കാമുകൾ നടത്തുന്നത് നമ്മളെ നടത്തി അത് നീ സിറ്റി ഇവിടെ പറഞ്ഞത് വന്ന് കഴിഞ്ഞാൽ നടത്തില്ലേ അവസാനം മേടിച്ച് അവസാനം ഞങ്ങള് കുറച്ച് മാവ് മേടിച്ചായിരുന്നു സജി പോനെ വെച്ച് അപ്പൊ അതിന്റെ പകുതി പൈസ കൊടുത്തുള്ളു ബാക്കി ബോബോ ബിറ്റ് കോയിനാണ് സജിക്ക് അയച്ചു കൊടുത്തത് ബിറ്റ് സജിക്കാൻ എത്ര ഉണ്ടെന്ന് പറഞ്ഞ അവരുടെ അഞ്ചു ബിറ്റ് കോടി പോടാ സജീവ േ ഓ അത് സ്കാമല്ല അത് കഴിച്ചിട്ട് അത് കഴിച്ചിട്ട് ഒരു പത്ത് കോടി സജിക്കറ്റ് എക്സ്ട്രാ കൊടുക്കാറുണ്ടോ ആവശ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഓസ്ആർ പിടിയിൽ നിന്റെ ഒക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് സ്കാമ് പറഞ്ഞിട്ട് ആളുടെ ഗ്രൈൻഡ് നാളെ പത്ത് കോടന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മേരിച്ച് ആരെ നമ്മൾ ദ്രോഹിച്ച് നമ്മളായിട്ട് ഇത് കഷ്ടപ്പെട്ട് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു ഇവന്മാരെ ചെയ്ത് എട്ട് കോടി ഉണ്ടാക്കിയിട്ട് അതിന് ഒരു കോടിയായി എടുത്തിട്ട് ഏഴു കോടി ബോബോയ്ക്ക് അയച്ചു കൊടുത്ത് എന്നിട്ട് ബോബോയ് ഏഴ് കോടി ശശിപോൻ അയച്ചു കൊടുത്ത് ഈ മൂന്ന് കോടി അതിൽ ഒരു കോടി കടത്തിൽ ആ ഒരു കോടി എടുത്തു കടിക്കൂടിയ ശരിയല്ല ശരിയല്ല നമ്മൾ ആ ഒരു കോടി വെച്ച് മറിക്കണം സജിയാണ് ഒക്കെ സന്തോഷ് പൈസ പോയി പോയിൻ്റെ അഞ്ചു രൂപ ബിറ്റ്കോയിൻ ഈ അഞ്ച് ബോബോയി സജിയുടെ കിട്ടിയു വില അഞ്ചു രൂപ സജി അപ്പോഴേ എന്ത് ചെയ്തു സെല് ചെയ്ത് നീയൊക്കെ പോർഷ എന്ന് പറഞ്ഞു വിറ്റതിന്റെ പേര് ഞാനും ഇത് പോർഷല്ലേ പോർച്ച മറ്റേ ഇത് ചെയ്യത്തില്ലേ നമ്മള് കഷ്ടം ചെയ്യുന്ന ഒരാളില്ലേ മറ്റേ പോർച്ച മറ്റേ സൈഡ് കിറ്റൊക്കെ മാറ്റുന്ന ഒരാളുണ്ടല്ലോ അങ്ങനെ എന്തുകൊണ്ടല്ലോ അതിന് പറയുന്നത് കേൾ മറ്റേ ഒരാൾ സിഗർറ്റൊക്കെ വലിച്ചൊരു വരയിലും അത് തന്നെ അല്ല ആ നോർമൽ അങ്ങനെയാണെങ്കിൽ അത് സിറ്റി സംഭവം അത് അത് ഡ്രസ് ഷോപ്പി എട്ട് ലക്ഷം രൂപ മറ്റേ നോർമൽ വെഹിക്കിൾ ഷോപ്പി കോമറ്റ സിൻഗെ വണ്ടിക്ക് എട്ടു ലക്ഷം രൂപയുള്ളു വിളിച്ചു ലേലോ കോടി ഞാൻ അവർ ചെയ്ത് എന്തും നമുക്ക്

ബ്രോ അവനെന്താ മിസ്റ്റേക്ക് പറ്റിയായിരിക്കും നിങ്ങൾ അപ്പനെ കണ്ണാപ്പി മെസേജ് അയച്ചപ്പോ കണ്ണാ പറഞ്ഞേ അതിനെ റീഫണ്ട് ചെയ്യുന്നത് ഞാൻ അപ്പൊ ആര് പറഞ്ഞേ ചേട്ടൻമാടെ നമ്പർ വരും അന്നാണ് ഇവമാരെ ഏറ്റവും സെൻഡ് ചെയ്യു പൈസ അന്ന് അഭിമാനം കാത്തത് ഞാനപ്പന്നിപ്പോ ആ പിള്ളേര് നിങ്ങളെ വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇവന്മാരെ വീണ്ടും തൊപ്പിയാ നാടാടാറയും അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവരെ വിളിക്കണ്ട ഞാൻ അവന്റെ അടുത്ത് പറയാന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണ് അന്ന മാറ്റിയത് എട്ട് കോടി

ഇല്ലടാ ഇത് അടിയല്ലടിയോ ഓ പറഞ്ഞി ബെഞ്ചിലാണെങ്കിലും സിറ്റിയിൽ കയറാന്നാണ് പറഞ്ഞിരിക്കുന്നില്ല ആ അപ്പൊ നീ എനിക്കൊന്നും നീ ആക്റ്റീവ് ആയി തുടങ്ങിയത് തൊട്ട് പത്ത് ദിവസമാണ് ഞാനേ ചന്ദ്രന്റെ കയ്യില് കൈമര കൺട്രോളറിന്റെ കൈ എടുത്തോണ്ട് വരാൻ പോ

ഞാൻ രാവിലെ നല്ല പൈസ അതായത് ഇവന്റെ കയ്യില് പൈസ ഇല്ലെന്നുള്ള ദാരിദ്ര്യം പറയാൻ വേണ്ടിയാണ് ഈ കഥ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ നിന്റെ കയ്യിൽ അതത്ര ആയത് കേട്ടോ ഇല്ലടാ ഈ ഇല്ല ഗ്യാപ് കിട്ടിക്കഴിഞ്ഞ ദാരിദ്ര്യം പറഞ്ഞതയും ശരിക്കും എന്തേലും ഇല്ലാട്ടോ ഞാൻ